നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന മന്ത്രിസഭയിൽ കൊല്ലത്തെ പ്രതിനിധീകരിച്ച ഒരു മന്ത്രി കൂടി എത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ് കൊല്ലത്തുകാർ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് കെ എൻ ബാലഗോപാലും ജെ ചിഞ്ചുറാണിയും മന്ത്രിമാരാണ് ഇതേ മേഖലയിൽ നിന്ന് തന്നെയാണ് മൂന്നാമനായി കെ ബി ഗണേഷ് കുമാർ എത്തുന്നത് മന്ത്രി എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും ഗണേഷ് കുമാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഇടപെടലുകൾക്കും വലിയ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ബി ചെയർമാനുമായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ എന്ന നിലയിലാണ് ചലച്ചിത്ര നടൻ്റെ പ്രതിച്ഛായയോടെ ഗണേഷ് കുമാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് സിനിമയ്ക്കൊപ്പം രാഷ്ട്രീയവും ഇണങ്ങുമെന്ന് കുറച്ചു കാലം കൊണ്ട് തെളിയിക്കാനായി പത്തനാപുരം മണ്ഡലത്തിലെ മുന്നണികൾക്ക് അതീതമായി വ്യക്തിബന്ധങ്ങൾ സ്ഥാപിച്ചതാണ് വലിയ കഴിവ് പത്തനാപുരം താലൂക്ക് രൂപീകരണം മുതൽ എണ്ണിപ്പറയാവുന്ന വികസനം ഒരുക്കാൻ ഗണേശന് കഴിഞ്ഞു എത്ര അടിയൊഴുക്കുകൾ ഉണ്ടായാലും ഗണേഷ് കുമാർ പത്തനാപുരത്ത് ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നതും അതുകൊണ്ടാണ് അഞ്ചാമത്തെ തവണയാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പത്തനാപുരം എം എൽ എ ആയി നിൽക്കുന്നത് ഇതുപോലെ റാന്നിയിലെ എം എൽ എ ആയിരുന്ന രാജു എബ്രഹാം അഞ്ച് തവണ ഇനി അതല്ല ഇനിയും ഒരുപക്ഷേ ഈ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ നിന്ന് ഗണേഷ് കുമാർ മത്സരിക്കുകയാണെങ്കിൽ അത് ഗണേഷ് കുമാറിന് തന്നെ ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും അദ്ദേഹം മണ്ഡലത്തെ ഇത്രയധികം സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ അംഗീകാരം കൂടിയാണത് പഞ്ചാബ് മോഡൽ പ്രസംഗമടക്കം ആർ ബാലകൃഷ്ണ പ്രസംഗങ്ങൾ ഒട്ടേറെ വിവാദമായിട്ടുണ്ട് കെ ബി ഗണേഷ് കുമാറിനും പിള്ളയുടെ നാവാണ് ലഭിച്ചതെന്ന് പലരും പറയുന്നു മുന്നണിയുടെ അകത്തായാലും പുറത്തായാലും തനിക്ക് ശരിയെന്ന് തോന്നുന്നത് തുറന്നു പറയുന്നതാണ് ഗണേശിൻ്റെയും ശീലം ഉദ്യോഗസ്ഥർ പലപ്പോഴും പേടിയോടെയാണ് ഗണേശിനെ സമീപിക്കുക തെറ്റുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന ശീലമാണ് അതിൻ്റെ ഒരു കാരണം റോഡ് നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടെന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അവിടെ എത്തി റോഡ് കുഴിപ്പിച്ച് പരിശോധിക്കും പാളിച്ചയുണ്ടെന്ന് കണ്ടാൽ മുഖം നോക്കാതെ നടപടിയെടുക്കും അവരെ പൊതുമധ്യത്തിൽ തുറന്നു കാട്ടുകയും ചെയ്യും ഇനിയിപ്പോൾ എന്തായാലും കെ എസ് ആർ ടി സി ഈ ഗണേഷ് കുമാറിൻ്റെ ഈ കഴിവുകളിലൂടെ ഒരുപക്ഷെ നന്നാകും എന്ന് നമുക്ക് കണക്ക് കൂട്ടാം